ന്യൂനപക്ഷ സംരക്ഷണവും ഭക്ഷ്യക്കിറ്റും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഇന്നത്തെ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള വാക്കുകളാണ് കേട്ടത് കണ്ടത്. ശബരിമലയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും പക്ഷേ മുഖ്യമന്ത്രി ഇന്നും പരാമർശിച്ചില്ല. ക്ഷേമ പദ്ധതികൾ ഊന്നിപ്പറഞ്ഞായിരുന്നു പിണറായി വിജയന്റെ ഇടതുമുന്നണിക്കായുള്ള വോട്ടുയാത്ര. വടകര താലൂക്കിലെ മൂന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ആദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ മണിക്കൂറുകൾ കാത്തിരുന്ന അനുയായികൾ അദ്ദേഹം വേദിയിലെത്തിയതോടെ ആവേശത്തിലായി. ബീഫ് നിരോധനം, പൗരത്വ ഭേദഗതി നിയമം, ആൾക്കൂട്ട ആക്രമണം എന്നീ വിഷയങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു പ്രസംഗം. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസിനേക്കാൾ വിശ്വാസ്യമായ നിലപാട് ഇടതുമുന്നണിയാണ് സ്വീകരിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് ഒരു പോർട്ടലേൽക്കാതെ സംരക്ഷിക്കുന്നതിനായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നത് രാജ്യത്ത് ഇടതുപക്ഷമാണ്. ഭക്ഷ്യക്കിറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി കിറ്റ് ജനങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല എന്നും വ്യക്തമാക്കി. ശബരിമലയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും പരാമർശിക്കാതെയായിരുന്നു പ്രസംഗം. കുറ്റ്യാടിയിൽ നിന്ന് ഇത്തവണ ഇടതുമുന്നണി MLA ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. അനുയായികൾക്കിടയിൽ ആവേശത്തിരയിളക്കിയായിരുന്നു പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. മനോജ് പയ്യന്നൂരിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.